കാടുകൾ വെട്ടി നഗരങ്ങൾ നിർമ്മിക്കുന്ന കാലം, കാടുകൾ വെട്ടി മണിമന്ദിരങ്ങൾ നിർമ്മിക്കുന്ന കാലം, കച്ചവട താൽപ്പര്യത്തിന് വേണ്ടി ഒട്ടനവധി പേർ കാടുകൾ നശിപ്പിച്ച് ഭൂമിയാക്കി കച്ചവടം നടത്തുന്ന കാലം, ഇന്ത്യയിലെ തന്നെ ജനസാന്ദ്രതയേറിയ വൈപ്പിൻ ദ്വീപിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം, അതിൽ നിന്നുമെല്ലാം തീർത്തും വേറിട്ട ഒരു കാഴ്ചയുമായാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്ഥലത്തെ, കാടിനെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്, കാടിൻ്റെ മാഹാത്മ്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, കാവുകളെയും കുളങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഒരു കുടുംബം, ഈ വൈപ്പിൻ ദ്വീപിനോട് ചേർന്നുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഇന്ന് കാണക്കാഴ്ചകളിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ശ്രീ മനോജ്, മനോജ് നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇങ്ങനെയുള്ള ഈ ഇത്രയും വലിയ ഒരു നമ്മുടെ എറണാകുളം സിറ്റിയോട് ഒറ്റടുത്ത് കിടക്കുന്ന സ്ഥലം, ഇത്രയും വരുന്ന ഒരു ഭൂപ്രദേശം, 3 ഏക്കറിൽ കൂടുതലുള്ള സ്ഥലം, നൂറ്റാണ്ടുകളായിട്ട് 3-ഓ 4-ഓ നൂറ്റാണ്ടുകളായിട്ട് സംരക്ഷിച്ചു പോരുന്ന ഈ വനം, കാവുകൾ, കുളങ്ങൾ, ഇതെല്ലാം ഒരു കുടുംബത്തിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ താങ്കളോട് ഇതിൻ്റെ ആ ഒരു കാലപ്പഴക്കങ്ങളും ഇത് എങ്ങനെ സംരക്ഷിച്ചു പോരുന്നു, എന്തിനു വേണ്ടി സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളത് പ്രേക്ഷകരിലേക്കൊന്ന് എത്തിക്കാവോ? കൃത്യമായിട്ട് എത്ര വർഷം പഴക്കമുണ്ട് എന്ന് എനിക്കറിയില്ല. ഓക്കെ. ഏതാണ്ട് 300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ്. 300 വർഷം? ഏതാണ്ട് 300 വർഷം. അങ്ങനെ ഓരോ കാവും യുണീക്കാണെന്ന് പറയാം. അതായത് ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന, ഓരോ കാവിലും ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, അവിടെ ഉള്ള ജീവിതമൃഗാദികൾ. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല. അത് ഓരോ കാവിനെക്കുറിച്ചും നമ്മളത് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വരുന്നു, താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കാണാൻ വരുന്നു, അവരോടൊപ്പം ഈ കാവിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കുന്നതിലുപരി കണ്ടറിയിക്കുന്നു. അതെ അതെ. കുട്ടികൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുക. ഇതൊരു ലേണിംഗ് സ്പേസ് ആയിട്ട് മാറട്ടെ എന്നാണ് ആഗ്രഹം. നമുക്ക് അതിനേക്കായി മുമ്പ്, ഇത് 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയെന്ന് വെച്ചാൽ ഈ കുടുംബത്തിൻ്റെ കാരണവന്മാർ തന്നെയായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് എത്ര വർഷത്തെ കാലം ഈ പൂജകളും ഈ അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട്? അതെ, പൂജകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ കുടുംബത്തിലെ കാരണവന്മാരെ ഒക്കെ നമ്മൾ കുറച്ച് പൂജാദി കർമ്മങ്ങളൊക്കെ പഠിച്ചിട്ട് അവരായിരിക്കും ഇത് ചെയ്യുന്നത്, ഈ കുടുംബത്തിൽ തന്നെ ഉള്ളത്. അതെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരുമില്ല. അല്ല, ആരുമില്ലെന്ന് പറഞ്ഞാൽ തലമുറകൾ മൺമറിഞ്ഞ് പോയത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണോ? അതായത് അംഗങ്ങളെ ഇപ്പോൾ പഴയ തലമുറ മുഴുവൻ മൺമറിഞ്ഞ് പോയി. അതെ. പുതിയ തലമുറകൾ ആരും നാട്ടിലില്ല. നാട്ടിലില്ല. എല്ലാവരും അവരവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറിപ്പോയി. അപ്പോൾ പതുക്കെ നമുക്ക് എല്ലാം എബ്രോഡ്. അതെ അതെ, എബ്രോഡ് ഒക്കെ. അതെ, വിദേശങ്ങളാണ് കൂടുതൽ വരും. അപ്പോൾ അങ്ങനെ ആണ് ഈ കർമ്മം, ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെയാണ് നിന്നുപോയത്. ഇപ്പൊ ഈ കാവുകളിലൊന്നും പൂജകളോ മറ്റുള്ള കർമ്മങ്ങളോ ഒന്നും നടക്കുന്നില്ല? ഇല്ല ഇല്ല ഇല്ല. കാവുകൾ അതേപോലെ സംരക്ഷിക്കുന്നുണ്ട്, ഈ കുളങ്ങളും നിലനിൽക്കുന്നുണ്ട്. എത്ര കാവ് ഈ കോമ്പൗണ്ടിൽ, ഈ പ്ലോട്ടിൽ എത്ര കാവുകളുണ്ട്? ഇവിടെ 4 കാവുകളുണ്ട്. 4 കാവുകൾ. ആ 4 കാവുകൾക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? വ്യത്യസ്തത എന്ന് പറഞ്ഞാല് ഇപ്പം കൂടുതലും ഓരോ കാവും സർപ്പക്കാവുകൾ തന്നെ. സങ്കല്പം ഒന്ന് ബ്രീഫ് ചെയ്യാവോ? കാവ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ സേക്രഡ് ഗ്രോവ് എന്ന് പറയും. അപ്പോൾ നമ്മൾ വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു ഇടമാണത്. ശരി. അതായത് വിശുദ്ധ വനങ്ങൾ, കന്യാവനങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക് പ്രവേശനം ഇല്ല സത്യത്തിൽ ഈ കാവുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. അതെ. അതായത് ശരിക്കും നമ്മളത് പ്രകൃതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്രകൃതിക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കുമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു ഇടമാണ്. വർഷത്തിൽ 1-ഓ 2-ഓ തവണ നമ്മൾ ചിലപ്പോൾ കാവില് ഇപ്പോൾ പലറും പാലും കൊടുക്കുക. അതെ അതെ. ആ സമയത്ത് മാത്രമേ നമ്മൾ അവിടേക്ക് പ്രവേശിക്കുകയുള്ളൂ. ബാക്കിയുള്ള സമയത്ത് അങ്ങനെ പ്രവേശിക്കാറില്ല. അപ്പോൾ ഈ നാഗരാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഈ പ്രകൃതിയെ ആ സ്ഥലത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതെ അതെ. അതെന്ന് പറഞ്ഞാല് ഇപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇപ്പം നാഗങ്ങൾ മാത്രമല്ലല്ലോ. അതോടൊപ്പം കാവുകളിൽ കുടിയിരുത്തിയിരിക്കുന്ന കാവുകളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞാൽ നാഗന്മാരാണല്ലോ. അതെ അതെ അതെ. അതായത് അവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ചെറിയ ചെറിയ നാഗരാജാവിൻ്റെയൊക്കെ ഒരു പ്രതിഷ്ഠ എല്ലാ കാവുകളിലും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ,
എല്ലാ ജീവജാലങ്ങളും ഉണ്ട്, അതിനും പ്രാധാന്യമുണ്ട്. പ്രാധാന്യം നാഗങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്, അവരെ നമ്മള് ആരാധിക്കുന്നു എന്നുള്ള സങ്കല്പം. അപ്പൊ വൃക്ഷങ്ങളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, ഏതെങ്കിലും ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിലും. ഇപ്പൊ നമുക്ക് വിഗ്രഹങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോ ഒരു കല്ല് മാത്രമായിരിക്കും. അപ്പൊ പ്രകൃതി എല്ലാം എല്ലാം അതിൽ വരും. അതെ, ഈ ഒരു സത്യം പറഞ്ഞാല് ഈ ഇക്കോസിസ്റ്റത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ഈ ഇത് ഈ പഴയ തലമുറകൾ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നടന്നു, അതൊരു വലിയൊരു സംഭവമായിട്ടാണ് നടന്നിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാ വർഷവും മണ്ഡലം 41 ഒരു ഗുരുതി നടക്കാറുണ്ട്, ഗുരുതി പൂജ. അത് ഒരു അത്രയും ഒരു വലിയ ലാർജ് സ്കെയിലിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ പ്രദേശങ്ങളിലൊന്നും അതിനു മുമ്പുള്ള തലമുറക്കാരായിരിക്കും. അതായത് ഈ മുമ്പ് ഈ ദേശക്കാരാണ് നടത്തിയിരുന്നത്, ഈ ദേശത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് നിലകൊണ്ടിട്ടുള്ളത്. അതെ അതെ, അത് ഇപ്പം നമുക്കറിയാം, ഇപ്പം ക്ഷേത്രങ്ങളാണെങ്കിലും കാവുകളാണെങ്കിലും ഒരു ദേശത്തിൻ്റെ ആയിരുന്നു, അത് ദേശത്തിൻ്റെ സമൃദ്ധി, അതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, കുടുംബത്തിൻ്റെ സ്വത്താണെങ്കിൽ പോലും അത് ആ ഒരു ദേശത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അതെ, അപ്പോൾ ആ ദേശവാസികൾക്ക് മുഴുവൻ വന്ന് അതെ ആ അനുഷ്ഠാനങ്ങൾ കാണാനും അനുഷ്ഠിക്കാനും അനുഷ്ഠിക്കാനായിട്ട് അപ്പൊ ഒരു കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അത് ചുരുങ്ങി വന്നു. ആ ദിവസം വരും, ഇപ്പൊ ആ പൂജയ്ക്കുള്ള ദിവസം പലരും വരും. പക്ഷേ പതുക്കെ പതുക്കെ ഈ കുടുംബം മാത്രമായി ഒതുങ്ങി ഒതുങ്ങി ദേശക്കാരിൽ നിന്ന് കുടുംബത്തിലേക്ക് ഒതുങ്ങി, കുടുംബത്തിൽ നിന്ന് തന്നെ പലരും മൺമറിഞ്ഞു പോയി, പുതിയ തലമുറകൾ അവരുടെ മെച്ചിൽപ്പുറങ്ങളിൽ തേടി പല സ്ഥലങ്ങളിലേക്കും മാറി. അപ്പൊ ഇത് നോക്കിയും നടത്താനും ഒട്ടും ആളുകൾ തങ്ങളെപ്പോലുള്ള 2-3 പേരാണ് ആകെ ഇപ്പം ഈ നാട്ടിലുള്ളത്. അതെ, അത് ഈ കാവ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ 300 വർഷങ്ങളുണ്ടായ ഒരു ഇക്കോസിസ്റ്റം, നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു കരിയിലേക്ക് ആരെങ്കിലും ഒരു തീ കൊടുത്താൽ ഈ 300 വർഷം പോകാവുന്ന നശിച്ചു പോകാവുന്നതേ ഉള്ളൂ. അതെ, അതിനെ പോലും നമ്മൾ സംരക്ഷിക്കപ്പെടണം. അതെ, അതിന് കൂട്ടായ ഒരു ശ്രമം വേണം. അത് ആ വിശുദ്ധ വനങ്ങൾ അല്ലെങ്കിൽ സീക്രട്ട് എന്നുള്ള ആ പദത്തിൻ്റെ പൂർണ്ണമായിട്ട് അർത്ഥം ഉൾക്കൊള്ളാനും കഴിയണം. എന്താണ് ജൈവ വൈവിധ്യം, അതൊക്കെ അത്ര പെട്ടെന്ന് ആ അറിവുണ്ടാവാൻ അത്ര എളുപ്പമല്ല. കാരണം ഒന്ന്, നമ്മൾ ഈ ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എന്താണ് ജൈവ വൈവിധ്യം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു അവസരം കുട്ടികൾക്ക് കിട്ടുന്നില്ല, വലിയവർക്കാണെങ്കിലും ഇപ്പം അധ്യാപകർക്കാണെങ്കിലും. ഇപ്പം നമ്മളിപ്പോൾ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ എപ്പോഴും വരുന്നുണ്ട്, നമുക്ക് ഇത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പം കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് കുറെ കൂടി, ഇപ്പം ചെറുപ്പകാലത്ത് നമ്മൾ ഇവിടെ വരുന്ന പോലെയല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ചൂട് കൂടിയവരെയാണ്. അപ്പോൾ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെക്കുറിച്ചും സസ്റ്റൈനബിൾ ലിവിങ്ങിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ധാരാളം സെമിനാർ നടത്തുമ്പോൾ ഇവിടെ വരുന്ന ഒരാൾക്ക് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കും മനസ്സിലായി തുടങ്ങി, അതായത് എങ്ങനെ ഒരു കാവിൽ ജല സംരക്ഷണം എങ്ങനെ ഉണ്ടാവും, അതുപോലെ എങ്ങനെ ആ മേൽമണ്ണ് സംരക്ഷിക്കപ്പെടുന്നു, പിന്നെ സൂര്യതാപം എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതെ, ഇക്കാര്യങ്ങളൊന്നും നമുക്ക് വലിയ, അതായത് നമ്മൾ സാധാരണ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രസംഗങ്ങളിലൂടെയാണ്. ഇത് എന്തെങ്കിലും വിഷ്വൽസിൽ കൂടിയൊക്കെ ആയിരിക്കും നമ്മളത് പഠിക്കുന്നത്. അതെ, ഇത് ഇവിടെ വരുന്ന ഒരു കുട്ടിയോട് നമുക്കിത് ഇത് കാണുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാവും ഇതാണ് 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 വേണ്ടതെന്നുള്ള ബോധം. ഒരു എക്കോ സിസ്റ്റം അങ്ങനെ തന്നെ അവർ ലൈവായിട്ട് കാണുകയാണ്. അതെ അതെ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ടോ? ആ, കോളേജുകളിൽ നിന്ന് വരാറുണ്ട്. ഇപ്പൊ സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി, അവിടെ നിന്ന് ഡോക്ടർ ജഗന്നാഥ് സാറും ഒരു 45 കുട്ടികളും, പിന്നെ ഈടെ അതുപോലെ എറണാകുളത്തെ വിദ്യാഭ്യാസ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു, പിന്നെ ഇവിടെയുള്ള അടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ, എൻ എസ് എസ് സ്റ്റുഡൻസ് എല്ലാം വരുന്നുണ്ട്. അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്താണ്? അപ്പോൾ അവർ ഈ പുസ്തകങ്ങളിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, വിഷ്വൽസിൽ കൂടി പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു മനസ്സെന്താണെന്ന് വല്ലതും ഷെയർ ചെയ്തിട്ടുണ്ടോ? അവർ പറയാറുണ്ട്, അതായത് പലരും കാവ് എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, എന്താണ് ഈ ജൈവ വൈവിധ്യം, ഈ ജൈവ വൈവിധ്യം എന്നുള്ള വാക്ക് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ അധ്യാപകർക്കാണെങ്കിൽ നമുക്കത് ഒരു ക്ലാസ്സിൽ അങ്ങനെ വിവരിക്കും, വെറുതെ അത് പറഞ്ഞാലും കുട്ടികൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണ് ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ ജൈവ വൈവിധ്യ പാർക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അപ്പം ജൈവ വൈവിധ്യത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് കാവുകൾ. അപ്പം
ഇത് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ഇടത്തേക്ക് വരണം, അല്ലാതെ നമ്മൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുത്തി ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കാവ് അവർ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികൾ വന്നപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കാവ് കാണുന്നു, ഇതേപോലെയുള്ള വനങ്ങൾ കാണുന്നു, അതിനോടൊപ്പം തന്നെ ഓരോ കാവിൻ്റെ അടുത്തും ഓരോ കുളങ്ങൾ. ഇപ്പോൾ ഇവിടെ 5 കുളമാണ് ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു ജലത്തെ ആ ഒരു സംരക്ഷിക്കുവാനും ഈ ജലസ്രോതസ്സിനെ സംരക്ഷിക്കുവാനും ഇതേപോലെയുള്ള മരങ്ങൾ ഈ പക്ഷിമൃഗാദികളുടെ ഭയങ്കരമായ കലബില സൗണ്ടുകളൊക്കെ കേൾക്കുവാനും അത് നമുക്ക് മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷവും ഉണർവും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വരുന്ന ഏറ്റവും കൂടുതൽ ചൂട് കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ ഈ പ്ലോട്ടിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ മുതൽ സൂര്യകിരണങ്ങൾ തന്നെ അരിച്ചരിച്ചാണ് ഇറങ്ങുന്നതിലേക്ക്. പക്ഷേ ഇതിൻ്റെ ഏതൊരു പോയിന്റിൽ പോയി നിന്നാലും നമുക്കങ്ങനെ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല, വെയിൽ നമ്മളുടെ മേത്തേക്ക് ഏൽക്കുന്നുമില്ല, സൂര്യകിരണങ്ങൾ തന്നെ അരിച്ചിറങ്ങി വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു സംരക്ഷണം വളരെ നല്ല രീതിയിൽ ഈ കുടുംബം നിറവേറ്റുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഈ ഇതായിട്ട് റിലേറ്റ് ചെയ്ത്? അങ്ങനെ ഐതിഹ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കാരണം ഇപ്പം മുമ്പ് ഇപ്പോൾ അമ്മയോട് കുറച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊന്നും അത്ര അതിനും മുമ്പുള്ള തലമുറക്കാരാണ് നന്നായിട്ട് നടത്തി. എന്നിട്ടും ഇവർ ഇപ്പം അമ്മ തങ്ങളുടെ അമ്മ ആ തലമുറ പോലും സംരക്ഷിച്ച് പോരുകയാണ്. ഇപ്പം ഇവൻ നിങ്ങളുടെ തലമുറ പോലും ഇതിനെ മറ്റുള്ള പൂജകർമ്മങ്ങളും കാര്യങ്ങളും നടത്തുന്നില്ലെങ്കിലും ഈ സാധനത്തിന് ഇതേപോലെ തന്നെ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് യാതൊരു വിധത്തിലും നശിപ്പിക്കാതെ ഇനിയും അങ്ങനെ തന്നെയൊക്കെ പോകാൻ തന്നെയാണ് തീരും. മനസ്സിൽ അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഒരിടം ഇങ്ങനെ തന്നെ, അതായത് എറണാകുളം ജില്ല എന്ന് പറയുന്ന ഇത്രയും വികസിതമായ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു വികസിത ജില്ലയാണ്. അപ്പോൾ അവിടെ ഇതേപോലൊരു സ്ഥലം വളരെ അപൂർവമായിട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സൈക്കിൾ ഇത്രയും വൈഡായിട്ട് ഇത്രയും പരന്ന് കിടക്കുന്ന ഇത്. അപ്പോൾ ആ ഒരു കുളിർമ നിലനിർത്തിക്കൊണ്ട് പോകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി വീണ്ടും ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് ആളുകൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ, ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുണ്ടാക്കും, അത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.